Hi, I am Dr. Deviraj, a consultant psychologist. Kind of love show. I am examining the video. I am going to tell memory oriented title or a tip. The best effective method ennu parayanathu alle best effective technique ennu parayanathu study in reverse method aanu adayathu first le oru chapter padikkunnathinu munpu thanne iduvare nammal padichittulla paada bhangal ella manasil vechukondu thanne oru chapter inde questions le aadyam ningal poga questions nokki kaniyumbo chelappo ningal questions inde answer arayillayirikkum chelappo ningalku nerthe padichondokka ariyayirikkum anyway ningal aadyam questions le poga questions padik uttaram padikkanam ennalladalla naan parayanathu questions നോക്ക അതിന്റെ ആൻസേഴ്സ് സ്വയം മനസ്സുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോവുക ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ നോക്കിയത് കൊണ്ട് തന്നെ ആ പാഠഭാഗങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക വളരെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അല്ലെങ്കിൽ നമുക്ക് ഒരുതരം ഒരു ഇന്റർണൽ ചാലഞ്ച് ഫോം ചെയ്യുകയും ചെയ്യും ഈ ക്വസ്റ്റ്യൻസ് എത്തുന്ന ഭാഗങ്ങൾക്ക് ചെറിയ അറ്റൻഷൻ ഉണ്ടാവുകയും നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്നാൽ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്റ്റഡി ടെക്നിക്സ് നമുക്ക് ആളുകൾ പറഞ്ഞു തന്നുകൊണ്ട് വരാം ചിലപ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള വഴികൾ മെമ്മറി കൂട്ടാനുള്ള വഴികൾ ഇങ്ങനെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിലൂടെ എക്സാം ഈസി ആക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾക്ക് പലരും പറഞ്ഞു തന്നു വരാം പക്ഷെ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കാം ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടും നമുക്ക് പഠിക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഇതെല്ലാം കിട്ടിയിട്ടും വല്ല കാര്യം കേട്ടോ അപ്പോൾ ഞാനെന്നാണ് എൻ്റെ അടുത്ത് പറയാൻ പോണത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം പല കുട്ടികൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എക്സാം ഒക്കെ ആണെന്ന് അറിയാം ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഉറക്കം വരും ഇല്ലെങ്കിൽ ബോറടിക്കും എഴുന്നേറ്റിട്ട് പോകാനായിട്ട് തോന്നും അല്ലെങ്കിൽ ഒന്നും തലയിൽ കയറുന്നില്ല അല്ലെങ്കിൽ ഒന്നിനും ഏകാഗ്രത കിട്ടുന്നില്ല ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ നമ്മൾ എക്സാമിനെ സീരിയസ് ആയിട്ട് കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്നത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ സക്സസ് നേടിയിട്ടുള്ള ഏതൊരു വ്യക്തിയെ നമ്മൾ എടുത്ത് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷകൾ അല്ലെ പരീക്ഷണങ്ങൾ പാസ്സായിട്ടുള്ളവരാണ് എല്ലാം ഒന്നും റിട്ടേൺ ആയിരിക്കണമെന്നില്ല പക്ഷെ പരീക്ഷയെ നമ്മൾ എന്നും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഏണിപ്പടിയായിട്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പരീക്ഷയെ കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കുറച്ചുകൂടെ അടുപ്പിക്കുന്ന ഒരു മാർഗമാണ് പരീക്ഷയെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പഠിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അതല്ലാണ്ട് എപ്പോഴും പടി 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 എന്ന് പറയണ നമ്മുടെ പേരൻസിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അതല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഒരു നാണക്കേട് വരുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ പുറത്തൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് മെമ്മറിയിൽ ഒന്നും സൂക്ഷിച്ചു വെക്കാനും പറ്റൂല രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും നോക്കിയതറിയാം ചില കുട്ടികൾ പറയും എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില കുട്ടികൾ പറയും എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചില കുട്ടികൾ പറയും എനിക്ക് സയൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് തീർച്ചയായിട്ടും പഠിക്കും അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അത് വളരെ ഈസിയാണ് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെ ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠനം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും കാരണം ഈ കൗമാര പ്രായത്തിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ എക്സാംസ് എല്ലാം ഫേസ് ചെയ്യാൻ പോണത് ഈ പ്രായത്തിൽ നമുക്കുള്ള ഒരു കാര്യമാണ് നമുക്ക് പല സിനിമാ നടന്മാരോടൊക്കെ അല്ല നടിമാരോടൊക്കെ ചില ആരാധനകൾ തോന്നാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠഭാഗം ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വലിയൊരു ലീഡറിനെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഹിറ്റ്ലറിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോണേ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഏതെങ്കിലും ഒരു രാജാവ് മുഗൾ രാജാക്കന്മാരിൽ ആരെങ്കിലും കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോണേ അപ്പോൾ നമ്മൾ പറയും വെച്ച് ഭയങ്കര ബോറിംഗ് ആണ് എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ രാജാവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ നടനെയോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാൻ പാടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരുണ്ടാവും മേ ബി ഡി ക്യു ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാനെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രാജാവായിട്ട് ദുൽഖർ സൽമാനെ ഒന്ന് ഇമാജിൻ ചെയ്തേ ആ രാജ്യത്തെ രാജ്ഞിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നായികയെ ഇമാജിൻ ചെയ്തേ ബാക്കി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ
എന്താ പറയുക, സാമൂഹികമായ മാറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന രാജാവ് വളരെ എന്താ പറയുക അട്രാക്റ്റീവ് ആയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവ് അയാൾ സമൂഹത്തിൽ ഇന്നത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്തതായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അത് എങ്ങനെയായിരിക്കുന്ന എന്നുള്ളത്. ആ ഒരു ഇമാജിനേഷൻ വരുമ്പോൾ നല്ലൊരു കണക്ഷൻ മെത്തേഡ് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. കാരണം ആ കണക്ഷൻ മെത്തേഡ് വർക്ക് ചെയ്തത് നിങ്ങളുടെ ഇൻട്രസ്റ്റിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സബ്ജക്റ്റിൽ ഇഷ്ടമില്ലാത്ത സാധനത്തിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട രണ്ടാമത്തെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനത്തിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത വസ്തുവിനെ ഇൻട്രസ്റ്റ് ഉള്ള വസ്തുക്കളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കണക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റഡി ടെക്നിക്കിലൂടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനെ ഇൻട്രസ്റ്റ് ഉള്ളതാക്കി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഏത് പാഠഭാഗങ്ങളും വളരെ താല്പര്യത്തോടുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഓർമ്മ കൂട്ടുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ പ്ലാൻ ചെയ്യണം, അവസാനഘട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ്, ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഓർമ്മശക്തി കൂട്ടാൻ, മെമ്മറി കൂട്ടാനുള്ള എക്സസൈസുകൾ തുടങ്ങി എല്ലാം, നിങ്ങൾ കഴിക്കേണ്ട ഫുഡ്, ഇതുപോലെയുള്ള വിഷയങ്ങളുമായി തീർച്ചയായും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ദേവിരാജ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു ചിന്തിക്കാം, എക്സാമിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ചില വീഡിയോസിൻ്റെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടെക്നിക്ക് തരുവാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതിന് അതൊരു വലിയ ഹെൽപ്പായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡോക്ടർ ദേവിരാജ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനാവട്ടെ, നല്ല വിജയം നേടാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.